സ്മ്യൂൾ എന്ന ആപ്ലിക്കേഷനെ കുറിച്ച് പ്രത്യേകിച്ച് നിങ്ങളെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമൊന്നും ഇല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം എല്ലാവരും ഉപയോഗിക്കുന്നതാണ്. അതായത് നമുക്ക് നല്ല സ്റ്റുഡിയോ എഫക്റ്റോടുകൂടി മൊബൈലിൽ കരോക്കെ ട്രാക്കിനൊപ്പം പാട്ട് പാടി നമ്മുടെ മൊബൈലിൽ നമുക്ക് സേവ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ പാട്ടുകൾ ഇൻവൈറ്റ് ചെയ്യാനും സാധിക്കും. സ്മ്യൂളിൽ പേയ്മെൻറ്റ് ചെയ്തവർ അവർ പാട്ടുകൾ ഇൻവൈറ്റ് ചെയ്യുമ്പോൾ 7 ദിവസമാണ് കിട്ടുക. എന്നാൽ ആ 7 ദിവസം കഴിഞ്ഞാലും നമുക്ക് വീണ്ടും 14 ദിവസവും കൂടി നമുക്ക് ആ ഒരു ഇൻവൈറ്റ് നിലനിർത്താൻ കഴിയുന്ന ഒരു പുതിയൊരു അപ്ഡേറ്റ് ഇപ്പോൾ സ്മ്യൂളിൽ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് അത് അറിയുമോ എന്നറിയില്ല, എന്നാലും അറിയാത്തവർക്ക് വളരെയധികം ഉപകാരപ്രദമായിരിക്കും. അപ്പോൾ 14, 7, 21 ദിവസം നമ്മുടെ ഒരു പാട്ടിന് ഇൻവൈറ്റിൻ്റെ വാലിഡിറ്റി കിട്ടും. അതായത് നമ്മളിപ്പോൾ ഒരു പാട്ട് പാടി 7 ദിവസമാണ് കിട്ടിയത്, അത് എക്സ്പയറായി. അങ്ങനെ വർഷങ്ങൾക്ക് മുമ്പ് പാടിയ പാട്ടാണെങ്കിലും നമ്മൾ അത് എക്സ്പയർ ആയിട്ടുണ്ടെങ്കിൽ, അത് 14 ദിവസം ഇതുപോലെ നമ്മൾ റീ എഡിറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് അത് എഡിറ്റ് ചെയ്യുന്നതോടുകൂടി വീണ്ടും 14 ദിവസം നമുക്ക് കിട്ടും. അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ അതിൽ ആരെങ്കിലും ജോയിൻ ചെയ്താലാണ് നിങ്ങൾക്കത് കാണാൻ സാധിക്കുക. പക്ഷേ നിങ്ങളുടെ ഫോളോവേഴ്സിനൊക്കെ നോട്ടിഫിക്കേഷൻ പോകും ഇങ്ങനെ വീണ്ടും 14 ദിവസം ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. എങ്ങനെയാണ് ഇത് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അതിനുമുമ്പ് ആദ്യമായിട്ടാണ് നിങ്ങൾ ഞങ്ങളുടെ ചാനൽ ഞങ്ങളുടെ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി അനുബലിച്ചതിന് ശേഷം ഓളുന്ന ഭാഗം സെലക്ട് ചെയ്യുക. ഞാനതിനായിട്ട് എൻ്റെ സ്മ്യൂൾ ഓപ്പൺ ചെയ്യുകയാണ്. ഓപ്പൺ ചെയ്തിട്ട് ഞാനിവിടെ എൻ്റെ ഒരു സോങ് സെലക്ട് ചെയ്യുകയാണ്. ഇപ്പോൾ പ്രൊഫൈൽ ക്ലിക്ക് ചെയ്തു. ഇവിടെ ചാനൽ എന്ന ഭാഗത്ത് എൻ്റെ സോങ്ങുകൾ ഞാനിവിടെ ക്ലിക്ക് ചെയ്തു. ഞാൻ കുറേ ആയി ഇത് ഉപയോഗിക്കാത്തത്, ഇപ്പോൾ കുറേ മുമ്പേ ഞാൻ ഇവിടെ ഇൻവൈറ്റ് ചെയ്തത്. നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും ഏകദേശം 5 മാസം മുമ്പേ ഞാനൊരു പാട്ട് ഇവിടെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ എക്സ്പയർ ആയി കഴിഞ്ഞു. ഇപ്പോൾ 4 പേര് അതിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഞാനത് ഓപ്പൺ ചെയ്തിട്ട് റീ എഡിറ്റ് ചെയ്യുകയാണ്. അത് ഓപ്പൺ ചെയ്തു. അതിനുശേഷം ഞാനിവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ എഡിറ്റ് കൊടുത്തു. ഇപ്പോൾ എഡിറ്റ് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും പുതിയൊരു ഓപ്ഷൻ, ഇത് എക്സ്പയർഡ് എന്ന ഒരു കാര്യം ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ റീആക്ടിവേറ്റ് എന്ന ഒരു ഓപ്ഷൻ പുതുതായിട്ട് വന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ജസ്റ്റ് നിങ്ങൾ അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം റീആക്ടിവേറ്റ് കൊടുക്കുക. ഇപ്പോൾ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും നേരത്തെ എക്സ്പയർഡ് എന്ന് കാണിച്ച ഭാഗത്ത് 14 ഡേയ്സ് ലെഫ്റ്റ് എന്ന് വന്നിട്ടുണ്ട്. ഉടനെ നിങ്ങൾ സേവ് കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ ഈ ഒരു പാട്ട് 4 പേരെ ജോയിൻ ചെയ്തിട്ടുള്ളെങ്കിലും വീണ്ടും 14 ദിവസത്തേക്ക് നമുക്ക് വീണ്ടും ആ ഒരു ഇൻവൈറ്റ് വന്നിട്ടുണ്ട്. പക്ഷേ നമ്മുടെ ഇൻവൈറ്റിൽ ഇത് കാണിക്കില്ല കേട്ടോ. ഇപ്പോൾ ഇൻവൈറ്റ് ഭാഗത്ത് 0 ആണ് ഇവിടെ കാണിക്കുന്നത്, ഇൻവൈറ്റിൽ ഒന്നും ഇല്ല. എന്തുകൊണ്ടാണ് കാണിക്കാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ഇനി ആരെങ്കിലും ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ, അതായത് നമ്മുടെ എത്ര ഫോളോവേഴ്സ് ഉണ്ട് ആ ഫോളോവേഴ്സിനൊക്കെ ഉടനെ തന്നെ നോട്ടിഫിക്കേഷൻ പോയിരിക്കും. 14 ദിവസം ഒരാൾ ഇങ്ങനെ ഇൻവൈറ്റ് നമുക്ക് തന്നിട്ടുണ്ട് എന്നുള്ള കാര്യം അവർക്ക് മനസ്സിലാകും. അവർ ആവശ്യമുണ്ടെങ്കിൽ എന്തായാലും ജോയിൻ ചെയ്യും. അങ്ങനെ ആരെങ്കിലും ഒരാൾ ജോയിൻ ചെയ്ത ഉടനെ തന്നെ നിങ്ങളുടെ ആക്ടിവിറ്റി എന്ന ഭാഗത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരികയും അത് നിങ്ങളുടെ ആ ഒരു ഇൻവൈറ്റിലേക്ക് വീണ്ടും ഈ ഒരു ഓപ്ഷനിലേക്ക് അത് തീർച്ചയായിട്ടും തിരിച്ചു വരികയും ചെയ്യും. വളരെ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു അപ്ഡേറ്റാണ് ഇപ്പോൾ സ്മ്യൂൾ നൽകിയിട്ടുള്ളത്. പാട്ട് ഇൻവൈറ്റ് ചെയ്യുന്നവർ, അതായത് ചെറിയ ചെറിയ കുറച്ച് ജോയിനിങ് ഒക്കെ വരുന്ന ആളുകൾക്ക് വളരെയധികം ഉപകാരപ്രദമാണ്. കാരണം വീണ്ടും 14 ദിവസം കൂടി കിട്ടിയല്ലോ. അപ്പോൾ അത്രയും പേർ വീണ്ടും ഇനിയും ജോയിൻ ചെയ്യാനുള്ള ഓപ്ഷൻ ആണ് നമുക്കിപ്പോൾ തന്നിട്ടുള്ളത്. വളരെ യൂസ്ഫുള്ളാണ്. നിങ്ങൾ ഇതുപോലെ ചെയ്ത് നോക്കുക. നിങ്ങൾ സ്മ്യൂൾ പാട്ട് പാടുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്രദമായിരിക്കും ഈ ഒരു ഇൻഫർമേഷൻ. വീഡിയോ നിങ്ങൾക്ക് ഉപകാരമായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്തതിന് ശേഷം ഓളുന്ന ഭാഗം സെലക്ട് ചെയ്യുക. അടുത്ത നല്ലൊരു വീഡിയോയുമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.